നമസ്കാരം. പതിവുകൾക്ക് വിരുദ്ധമായി ഒരു ജീവിതം വഴിമുട്ടിയ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാൻ സമൂഹത്തിന്റെ കാഴ്ച എത്തിപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത്, തിരുവനന്തപുരത്തെ വിളപ്പിൽ ചെവ്വള്ളൂർ സ്വദേശിയായ ശാരദാ ഭവനിൽ വാസുദേവൻ എന്ന വ്യക്തിയുടെ, അതായത് കേവലം 39 വയസ്സുകാരൻ്റെ ജീവിത ദുരിതം ക്യാൻസറിലൂടെ വന്ന് പതിച്ചതെങ്ങനെയെന്ന് ഈ സമൂഹം കണ്ടറിയണം. അവരുടെ ജീവിതം വഴിമുട്ടിയ അവസരത്തിൽ എങ്ങനെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താമെന്നതിനെ സംബന്ധിച്ച് സുമനസ്സുകളുടെ സഹായവും ഒപ്പം കൈത്താങ്ങും വേണ്ടൊരു സാഹചര്യമാണ് ഇന്ന് ആ കുടുംബത്തിനുള്ളത്. കേവലം 39-ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നു ചേർന്ന അർബുദം, അതും തൊലിപ്പുറത്തുണ്ടായിട്ടുള്ള അർബുദം, അതിനുശേഷം വേദനകളുടെ നരകയാതനയിലൂടെ ജീവിക്കുന്ന വാസുദേവന്റെ കഥ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളും കേട്ടിരിക്കേണ്ടതാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എങ്ങനെയാണ് ദുരന്തങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. അത് കേവലം ഇന്ന് വാസുദേവനിലാണെങ്കിൽ നാളെ നമ്മളിൽ മറ്റൊരാൾക്കായിക്കൂടാ എന്നതിന് ഒരു മുറപ്പില്ലാത്തൊരു കാലഘട്ടത്തിൽ ആ വേദന സമൂഹം കാണണം, അത് കേൾക്കണം, അതിന് കൈത്താങ്ങാകണം. വാസുദേവന്റെ ജീവിത ദുരിതമൊന്ന് കേൾക്കും. നമസ്കാരം, എൻ്റെ പേര് വാസുദേവൻ എന്നാണ്. ഞാൻ വിളപ്പിശാല ഊറ്റൂരി ആണ് താമസിക്കുന്നത്. ഒരു വർഷം കൊണ്ട് എനിക്ക് വയ്യാതായി. സ്കിൻ ക്യാൻസറാണെന്ന് പറഞ്ഞു. ഇതറിഞ്ഞത് സ്കാൻ്റെ മടക്കിൽ ഒരു ചെറിയൊരു പാട് വന്നിരുന്നു, സ്കിന്നിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ 4-ാം ക്ലാസ് പഠിക്കാൻ വന്നതാണ്. മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ച് അതിന് മരുന്നൊക്കെ ഇട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അത് മാറിയിരുന്നു, ഒരു ചെറിയ ചനൽ പോലെ ഇരുന്നു. അത് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ അത് പിന്നെയും കൊണ്ട് അവിടെ കൂടി. അങ്ങനെ കൂടി ആ സ്കിന്നിൻ്റെ ഇതായതുകൊണ്ട് ഞാൻ വലിയ ഇത് കൊടുത്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ അങ്ങ് മാറുമെന്ന് വിചാരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൊറിച്ചിലായി. അവിടെ ചൊറിഞ്ഞ് അങ്ങനെ ചെറുതായിട്ടൊന്ന് അടന്ന് ഇത് ആശുപത്രിയിൽ, ആദ്യം വിളപ്പിശാല ആശുപത്രിയിലാണ് കൊണ്ട് കാണിച്ചത്. അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ അവർ അത് ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് വിട്ടു. അങ്ങനെ 1 മാസം വരെ അവിടെ ഡ്രസ്സിങ് ആയിരുന്നു. ഒന്നിലടക്കിയ പോയി ഡ്രസ്സിങ് ആയിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പേരുകട റെഫറൻസ് ചെയ്ത് തന്നിട്ട് പറഞ്ഞ് പേരുകട ഒന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പേരുകട കൊണ്ടുവന്ന് ആദ്യം സ്കിൻ സർജറി ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് സ്കിൻ ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു. സ്കിൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്ന് സ്കിൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ സ്കിൻ ഡോക്ടർ പറഞ്ഞ് സർജറി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ സർജറി ഡോക്ടർ ചത വെട്ടി പത്തോളജിയിൽ ടെസ്റ്റിന് കൊടുത്തിരുന്നു. അപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ അത് വന്നപ്പോഴാണ് അറിയുന്നത് സ്കിൻ ക്യാൻസറാണെന്ന് അറിയുന്നത്. സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു. സ്കിൻ ഡോക്ടറാണ് ആ ഫസ്റ്റ് ഓപ്പറേഷനൊക്കെ ചെയ്തത്. അപ്പോൾ ചെയ്തപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്തു. പിന്നെ അത് ഇപ്പം അവിടെ അവിടെ ചെറിയ ചെറിയ കഴലകൾ വരണം. അപ്പോൾ അത് ഒന്ന് എടുക്കുമ്പോൾ 2-3 ആയിട്ട് വരണമുണ്ട്. സ്കിൻ ഡോക്ടർ പറഞ്ഞ് ഇനി സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ റേഡിയേഷനിലോട്ട് വിട്ടു. റേഡിയേഷൻ ഡോക്ടർ നോക്കിയിട്ട് ഇതിനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്ന് റേഡിയേഷൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് താക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 റേഡിയേഷൻ കഴിഞ്ഞു. 5 റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ ഈ കഴിളകൾ പോലെ വന്നതും പിന്നെ മൈക്കിൽ പോലെ വന്നത് പൊട്ടി അതിനകത്തുനിന്ന് നീരൊലിപ്പം വ്രണങ്ങളെല്ലാം വെളിയിൽ പോയി. ഇപ്പം വിരലിട്ടാൽ ഇറങ്ങുന്ന രീതിയിലുള്ള മുറിവുകളാണ് ഉള്ളത്, ശരീരമുള്ളത്. പരിശോധനയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ തന്നെ പറഞ്ഞു ബ്ലഡിൽ ഇത് കലർന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് പറയുന്നു. പിന്നെ അതുകൊണ്ട് ഡോക്ടർ പറയുന്നു ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടറും പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ പാലറ്റി കെയറിൽ വിട്ട്, പാലറ്റി കെയറിൽ നിന്ന് വേദനയ്ക്കുള്ള ഗുളിയും ശരീരത്തിൻ്റെ ഈ മുറിവിനുള്ള ഗുളിയും മരുന്നും എല്ലാം തന്നിട്ടുണ്ട്. അപ്പം വേദന നല്ല വേദനയുണ്ട്. ഇനി എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നും ഒരു പിടിയില്ലാതെയാണ് നിൽക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ഇനി തുടർ ചികിത്സയ്ക്ക് ഒരു നിവൃത്തിയില്ല. കൂലി വേല ചെയ്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്നെ കൊണ്ട് വയ്യാതായ ശേഷം ഒരു നിവൃത്തിയില്ലാതെ ഇനി തുടർ ചികിത്സയ്ക്ക് ആരെങ്കിലൊക്കെ എന്നെ സഹായിച്ചാൽ എൻ്റെ ഈ തുടർ ചികിത്സ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ചില്ലറ വേദനയല്ല ഇതിനോടകം അദ്ദേഹം തിന്നു തീർത്തത്. ഈ കണ്ട ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ ആ കുടുംബം ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ദുരിതത്തിലേക്ക് വീണിരിക്കുകയാണ്. അതായത് 2 പെൺകുട്ടികൾ, 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികൾ കലയിലായിക്കോട്ടെ അല്ലെങ്കിൽ പഠനത്തിലായിക്കോട്ടെ ഏറ്റവും മികവ് പ്രകടിപ്പിക്കുന്നവർ. പക്ഷേ അവർക്ക് തുടർ പഠനത്തിന് പോലും ഇന്ന് ഒരു തരത്തിലും ഇവർക്ക് ഗതിയില്ല. കേവലം 3.5 സെന്റ് സ്ഥലത്ത് സർക്കാരിൻ്റെ സഹായത്തിൽ കിട്ടിയ ഒരു ചെറിയൊരു വീട്, ആ വീട്ടിൽ
ഏക വരുമാന ആശ്രയമായിരുന്നു ഈ വാസുദേവൻ. കൂലിപ്പണിയിലൂടെ അദ്ദേഹം ഈ കുടുംബത്തെ പോറ്റിയിരുന്നു. പക്ഷേ വിധി അവർക്ക് കാത്തുവച്ചത് ഒരിക്കലും കരകയറാൻ പറ്റാത്ത ദുരിതത്തിലേക്കാണ് അവരെ തള്ളിയിട്ടിരിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന വാസുദേവൻ വീഴുമ്പോൾ, അല്ലെങ്കിൽ വീണ് കിടക്കുമ്പോൾ, ആ വരുമാനം നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ബിന്ദു പറയും. ഒപ്പം 75 വയസ്സുകാരിയായ വാസുദേവൻ്റെ അമ്മയ്ക്ക് കൂടി വയറിൽ ഒരു മുഴ രൂപപ്പെട്ട് അത് വലുതായപ്പോൾ അവർക്ക് പോലും ചികിത്സ കൊടുക്കാൻ പറ്റാത്ത ഗതികേടിലാണ് ഈ കുടുംബം. പ്രായമായ അമ്മയും ചേട്ടനാണെങ്കിൽ ആരെങ്കിലും സഹായം ഇല്ലാതെ ബാത്റൂമിൽ പോകാനോ ഒന്നിനും പറ്റത്തില്ല. ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ്, അവർക്ക് പഠിക്കാനുള്ള യാതൊരു ഇത് ഇതുമില്ല. അവർക്ക് ബുക്ക് പോലും വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. ഞങ്ങൾ അവർ ബുക്കും പേനയും പറഞ്ഞ് അടുത്ത വീട്ടിലെ രണ്ടുപേരും കുറച്ച് അഞ്ച് ബുക്ക് വെച്ച് വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് ഒരാൾ 10-ലും ഒരാൾ 7-ലുമാണ്. അവർക്ക് തുടർന്ന് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ അവർക്ക് ഇനി അങ്ങ് മുമ്പോട്ട് എങ്ങനെ ഞങ്ങൾ പഠിപ്പിക്കുമെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ ചേട്ടൻ കാലാണെങ്കിൽ വലിയ വലിയ വ്രണങ്ങളും ഈ മുഴ പൊട്ടി വലിയ ചത പുറത്തോട്ട് ചാടി വളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കാലിൻ്റെ നടുക്കായി ഭാഗത്ത് അടുത്തത് പൊട്ടാറായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് സെപ്റ്റിക്കായി കാലുമുത്തവും അത് പഴുപ്പൊലിച്ച് അങ്ങനെ അവർ ഒരു പൊടിയൊക്കെ തന്ന് അതൊക്കെ അതിനകത്ത് പൊടിച്ചിട്ടിട്ട് ഒരു ഗുളിക തന്ന് അതിനെ പൊടിച്ചിട്ടാണ് ഇപ്പം അതിനടച്ച് മൂടി കെട്ടി വെച്ചിരിക്കുന്നത്. അമ്മയെ സുഖമില്ലാത്തതാണ്. അമ്മയുടെ വയറ്റിലൊരു മുഴയുണ്ട്, അതിനും ചികിത്സിക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല. ഒന്നിറ്റൊക്കെ പിറകെ ഓടുമ്പോൾ അടുത്തതിന് ഇതിപ്പോൾ ഒരുപാട് വലുതായി ആകെ വിഷമത്തിലിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരെയും ചികിത്സിക്കാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസവും, എനിക്ക് ജോലിക്ക് പോകാനും കഴിയുന്നില്ല. ആ അവസ്ഥയിൽ ഞങ്ങൾ രണ്ടുപേരും അപ്രതീക്ഷിതമായി ഒരു ജീവിതത്തിന്മേൽ കരിനിഴൽ വീഴുന്നത് എങ്ങനെയെന്ന് ഈ കുടുംബം കാട്ടിത്തരുന്നുണ്ട്. ഇവരെ വേണമെങ്കിൽ വിധിക്ക് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാം. പക്ഷെ അത് മനുഷ്യ സമൂഹം, അല്ലെങ്കിൽ നന്മയുള്ള സമൂഹം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കരിനിഴൽ വന്ന് പതിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ കുടുംബത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നന്മയുള്ള മനസ്സുകളുടെ ഉറവറ്റാത്ത കൈകളും അല്ലെങ്കിൽ പിന്തുണയും കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഇത് കാണുന്നവരോ കേൾക്കുന്നവരോ ഈ കുടുംബത്തിൻ്റെ ഈ ദുരിതം കേട്ടറിഞ്ഞിട്ട് ഇവരെ സഹായിക്കാതെ പോകരുത്. അവർ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തുച്ഛമായ വരുമാനമുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് വേണ്ടിയും തുടർ ചികിത്സകൾക്ക് വേണ്ടിയും പണം അല്ലെങ്കിൽ സഹായം അനിവാര്യമാണ്. ഇത് ഓരോരുത്തരും കണ്ടറിഞ്ഞ് അവരെ സഹായിക്കേണ്ട സന്ദർഭമാണെന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്.